Hi dear students, hope you are all enjoying your studies. നമ്മള് പരീക്ഷ അടുക്കാറായി. നിങ്ങൾ എല്ലാവരും പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്കസ് ചെയ്യാനോട് ഉദ്ദേശിക്കുന്നത് സി എ ഫൗണ്ടേഷൻ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ക്രാക്ക് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ജസ്റ്റ് എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നത് തൊട്ട് എക്സാം കഴിയുന്നത് വരെ നിങ്ങളെങ്ങനെയാണ് എക്സാം സെൻറ്ററിൽ എക്സാമിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിവിടെ നമ്മൾ കുട്ടികൾക്കൊരു സെഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ഇത്. കൂടുതൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല, ഇതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സാം എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ഫോർ എ വാർ അല്ലേ, ഒരു യുദ്ധം ജയിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു വീറും വാശിയും നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ എക്സാമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുക, നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ ബി പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ലാസ്റ്റ് സെക്കൻഡ് വരെ എക്സാം എഴുതുന്ന ലാസ്റ്റ് സെക്കൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വില്ലിങ്നെസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ യുദ്ധം ജയിക്കണം എന്നുള്ള വാശിയോട് കൂടി വേണം അതിൻ്റെ അവസാനത്തെ സെക്കൻഡ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. യുദ്ധം ജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം, പക്ഷെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം ആ യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് കടക്കുമ്പോൾ പോസിറ്റീവായിട്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോവുക, നെഗറ്റീവായിട്ടുള്ള കോൺവെർസേഷനിൽ ഇടപെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു എന്താ പറയുക, വാച്ച് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് പറ്റിയാൽ ഒരു റിമൈൻഡ്, ടൈം റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന വാച്ചാണെങ്കിൽ, ബി പി എന്നതാണെങ്കിൽ വളരെ നല്ല കാര്യം. പിന്നെ മെഡിസിൻസ് കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലർ മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ എടുത്തു വയ്ക്കണം. അതുപോലെ തന്നെ ഹാൻഡ് കർച്ചീഫ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് മിനിമം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ലൈൻ പ്രകാരമുള്ള കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മിനിമം ഒരു മൂന്ന് പെന്നെങ്കിലും കയ്യിൽ വയ്ക്കുക, ഒരേ കളറുള്ള മൂന്ന് പെന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോലെ ബ്ലൂവോ ബ്ലാക്കോ, എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് വെച്ചാൽ ആ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്ന പെന്ന്, ഒരേ ബ്രാൻഡുള്ള പെന്ന് ഒരു മൂന്നെണ്ണമെങ്കിലും എല്ലാ എക്സാമിനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സ്കെയില്, പെൻസില്, റബ്ബർ തുടങ്ങിയ, കട്ടർ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ എൻഷുവർ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ വൺ ബൈ വൺ ഓരോ പേപ്പറായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഇതിലത്തെ ആദ്യത്തെ പേപ്പർ, ഫസ്റ്റ് എക്സാം നിങ്ങളുടെ എന്താണ്, ഫസ്റ്റ് പേപ്പർ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അക്കൗണ്ടിങ് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പേപ്പർ. അപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് ആദ്യം ചെല്ലുന്നത് ഈ പേപ്പർ എഴുതാനായിരിക്കും. അപ്പോൾ ഈ പേപ്പർ എഴുതാനായിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇതിൽ അഞ്ച് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പൾസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അഞ്ചെണ്ണത്തിൽ നിന്ന് നാല് ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്കാണ് ഇതിൽ അവർ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 180 മിനിറ്റ് അല്ലേ, 3 hours 100 മാർക്സ്, 180 മിനിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യുദ്ധം ചെയ്യാനുള്ള നമ്മുടെ സമയം 180 മിനിറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തീർച്ചയായിട്ടും എക്സാം ഹാളിലേക്ക് എത്തണം. അവിടുത്തെ എൻവയോൺമെൻറ്റുമായിട്ട് ഒന്ന് ഇണങ്ങി ചേരാനായിട്ട് അത് വളരെ നല്ല, മിനിമം അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളവിടെ എത്തിയിരിക്കണം, മിനിമമാണ്. ഓക്കെ, ഇനി അത് കഴിയുമ്പോൾ എക്സാം 180 മിനിറ്റ്സ് ആണ്. ഈ 180 മിനിറ്റ്സിൽ ആദ്യത്തെ 15 മിനിറ്റ് ഒരു എന്താ പറയുക, ബിഗിനിങ് പ്രിപ്പറേഷൻ,
അല്ലെങ്കിൽ ഇനീഷ്യൽ പ്ലാനിങ്ങിനുള്ള സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. അവസാനത്തെ 15 മിനിറ്റ് ഒരു കൺക്ലൂഷൻ പ്ലാനിങ്ങിനുള്ള സമയമാണ് അവസാനത്തെ 15 മിനിറ്റ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഫക്റ്റീവ്ലി 150 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1.5 മിനിറ്റ് സമയമാണ് കിട്ടുക. അപ്പോൾ 100 മാർക്കിൻ്റെ അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 150 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നിങ്ങൾ അതിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും? അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി വഴിക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യനെ റാങ്ക് ചെയ്യണം. ഓക്കെ, കമ്പൾസറി ക്വസ്റ്റ്യൻ എന്തായാലും റാങ്കിങ് ഇല്ല, എന്തായാലും എഴുതിയേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അതല്ലാത്ത ബാക്കി 5 ക്വസ്റ്റ്യൻ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, 4 ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ 5 ക്വസ്റ്റ്യൻ നിന്ന് 4 നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ഏറ്റവും കോൺഫിഡൻസിന് റാങ്ക് 1 കൊടുക്കുക, ദെൻ 2, 3, 4 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യത്തെ 15 മിനിറ്റിൽ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. ഇനി കമ്പൾസറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്ന് വിചാരിക്കുക, അത് നിങ്ങൾ അവസാനം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. ഇനി എന്നിട്ട് അതേ ഓർഡറിൽ രണ്ടാമത് അടുത്ത കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതി എഴുതി പോവാ. ഇനി ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ 5 ക്വസ്റ്റ്യൻ ചേർന്നിട്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചേർന്നിട്ടായിരിക്കും നിങ്ങൾക്ക് 20 മാർക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, 4 ക്വസ്റ്റ്യൻ ചേർന്നിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, 5 × 1.5 ഏതാണ്ട് 7.5 മിനിറ്റാണ് നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. പിന്നത്തെ ക്വസ്റ്റ്യൻ 7.5 മിനിറ്റ്, പിന്നത്തെ ക്വസ്റ്റ്യൻ 7.5 മിനിറ്റ്, പിന്നത്തെ ക്വസ്റ്റ്യൻ 7.5 മിനിറ്റ്. അങ്ങനെ നിങ്ങൾ 30 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, 30 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തീർന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ ഈ 15 മിനിറ്റിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, റാങ്കിങ് കഴിഞ്ഞാൽ അടുത്തത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എടുക്കേണ്ട സമയം എത്രയാണെന്ന് കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യനിലും ഇത്ര സമയമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതിൽ തന്നെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത തേർഡായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങും. ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം എഴുതി എഴുതി വരിക. ഇനി ഏതെങ്കിലും കാരണവശാലും 30 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, കുറച്ച് സ്പേസ് വിടുക, എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഓരോ പുതിയ ക്വസ്റ്റ്യനും നിങ്ങൾ പുതിയ ഷീറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, എവറി ന്യൂ ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ന്യൂ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ ചെയ്തു പോയി. അവസാനത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ അവസാനത്തെ 15 മിനിറ്റ് പ്രയോജനപ്പെടുത്താം. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ അവസാനത്തെ 15 മിനിറ്റ് പ്രയോജനപ്പെടുത്താം. ഞാൻ പറഞ്ഞു തന്നത്, ഒരു ക്വസ്റ്റ്യൻ എഴുതി പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് ഈ അവസാനത്തെ 15 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് ഒരിക്കലും ആ പഴയ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ തിരിച്ച് പോകരുത്. കഴിയുമ്പോൾ കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അവസാനത്തെ ഈ കൺക്ലൂഷൻ പ്ലാനിങ്ങിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ തിരിച്ച്, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, അല്ലെങ്കിൽ വിട്ടുപോയ ഏതെങ്കിലും ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ തിരിച്ചു വരാനായിട്ട് പാടുള്ളൂ. ഇനി 100 മാർക്കിൻ്റെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. അത് നിങ്ങൾക്ക് ഗുണത്തിനകത്തിലേറെ എന്ത് ചെയ്യും, ദോഷം ചെയ്യും, നിങ്ങളുടെ ഇമ്പ്രഷൻ എക്സാമിനർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒട്ടും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പോകരുത്, അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു പേപ്പറിനെ നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി തിയറി ആണെങ്കിലും ഇതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിയറിയിലും അപ്ലൈ ചെയ്യേണ്ടത്.
ഇനി നമ്മുടെ രണ്ടാമത്തെ പേപ്പറാണ് ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അത് ഈ പറഞ്ഞ പോലെ ഒരു തിയറി പേപ്പറാണ്. അപ്പോൾ അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ അവിടെയും ഫോളോ ചെയ്യുക. ഇതേ സ്ട്രാറ്റജി തന്നെ ആദ്യത്തെ പേപ്പറിൽ പറഞ്ഞ അതേ സ്ട്രാറ്റജീസും അതേ ടൈമിംഗ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പേപ്പറിലും ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും പേപ്പറിലേക്ക് വരുമ്പോൾ സ്ട്രാറ്റജീസ് മാറ്റണം. കാരണം അത് എന്താണ്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് രണ്ട് മാർക്ക് രണ്ട് മണിക്കൂറെ നിങ്ങൾക്ക് ഈ പേപ്പറുകൾക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ വരുന്നത്, പേപ്പർ ത്രീയിലും പേപ്പർ ഫോറിലും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ ത്രീയും പേപ്പർ ഫോറും ഒരേ സ്ട്രാറ്റജിയാണ് പറയണത്, ഒരേ മെത്തേഡിലാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ ഫോർ അല്ലെങ്കിൽ പേപ്പർ ത്രീ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ഇപ്പോൾ നമുക്ക് പേപ്പർ ഫോറിൽ നമുക്ക് അനലൈസ് ചെയ്യാം. പേപ്പർ ഫോർ ആണെങ്കിൽ രണ്ട് പാർട്ടാണ് അതിലുണ്ടായിരിക്കുക അല്ലേ, പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് 60 മാർക്കിൻ്റെ ആയിരിക്കും ബിസിനസ് എക്കണോമിക്സ്. പാർട്ട് ബി എന്ന് പറയുന്നത് ബി സി കെ, അതായത് ബിസിനസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോളജ്. അപ്പോൾ അത് പാർട്ട് എ 60 പാർട്ട് ബി 40. അപ്പോൾ നമുക്ക് 2 മണിക്കൂറാണ് നമുക്കിതിന് ഈ എക്സാം എഴുതാനായിട്ട് കിട്ടുക. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പേപ്പർ ത്രീക്കും പേപ്പർ ഫോറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇതിൻ്റെ ടാക്ടിക്സ് നമ്മൾ ആദ്യത്തെ രണ്ട് പേപ്പർ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്ടിക്സ് കൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് പേപ്പറിനും വേറെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ പാർട്ട് എ 60 മാർക്സാണ് ഉണ്ടായിരിക്കുക, 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 120 മിനിറ്റ്സാണ് ഓൾ ടുഗദർ നമുക്ക് കിട്ടുക ഈ പേപ്പറിന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാം അതിലത്തെ ഒരു 20 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യത്തെ ഇനീഷ്യൽ പ്ലാനിങ്ങിന് ഒരു 10 മിനിറ്റ്സും അവസാനത്തെ കൺക്ലൂഷൻ പ്ലാനിങ് നടത്താനായിട്ട് ഒരു 10 മിനിറ്റ്സും, അങ്ങനെ നമുക്ക് 120 20 മിനിറ്റ്സ് റിമൂവ് ചെയ്യാം. ബാക്കി 100 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ 100 മിനിറ്റ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മാർക്കിന് 1 മിനിറ്റ് പിന്നെയാണ് നമുക്കിതിന് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഇതിൽ ഇനീഷ്യൽ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പേഴ്സിൽ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഷുവറായിട്ടുള്ള 100% നമുക്ക് ഉറപ്പാണ് എന്നുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ എന്ത് ചെയ്ത് പോകണം, ടിക്ക് ചെയ്ത് പോകണം. ആദ്യത്തെ 10 മിനിറ്റിൽ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സാണ് നമുക്ക് ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കിത് എന്തായാലും ശരിയാണ് നമുക്കറിയാം എന്ന് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. അതിങ്ങനെ ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് നമുക്ക് മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഓക്കെ, ഒരു സെയിം സിമ്പിൾ ആയിരിക്കണം അതിന്. അത് നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യാം, ഓക്കെ. ഇനി ഫസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിലത്തെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും അറിയില്ല, അതായത് ഒരു ഐഡിയ ഇല്ല, ഒരു ക്ലൂ ഇല്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ടിക്ക് മാർക്ക് ചെയ്യുക, അതായത് ഒരു ഇൻഡുവോ അങ്ങനെ എന്തെങ്കിലും വേറൊരു ടിക്ക് മാർക്ക്, വേറൊരു ഷേപ്പ് നമ്മളതിനെ ക്വസ്റ്റ്യൻസിൽ കൊടുക്കുക. അതായത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ 4 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്ക്, നിങ്ങൾ ഗെയിൻ ചെയ്ത 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ പ്രോസസ്സ്, ആദ്യത്തെ 10 മിനിറ്റിലത്തെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊരു സിമ്പൽ കൊടുക്കുക, അത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചെയ്യണോടുകൂടി 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ ചെയ്തത്. 1, ഉറപ്പാണ് എന്നുള്ള ക്വസ്റ്റ്യനെയും നിങ്ങൾ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനെയും നിങ്ങൾ മാർക്ക് ചെയ്തു. ഈ 2 കാര്യമാണ് ആദ്യത്തെ 10 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ. ഇനി ഇത് കഴിയുമ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1, നിങ്ങൾക്ക് ഷുവറായിട്ടുള്ള ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഷുവറായിട്ടും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് ഒന്ന് ഓർത്തെടുത്താൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല, അതായത് ഒരു റിസ്ക് എടുക്കേണ്ട പോർഷനാണ് ഈ പറഞ്ഞ 3-ാമത്തെ കാറ്റഗറി. അപ്പോൾ ആ റിസ്ക് എടുക്കണമോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ നമുക്ക് ആദ്യം പറ്റില്ല. അതായത്
നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് ഒക്കെ എഴുതി വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് സി എനിക്കൊരു 65 മാർക്കിന് ഞാൻ ഷുവറായിട്ടും അറ്റംപ്റ്റ് മീൻസ് കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്, ഒരു 60-നും 65-നും ഇടയിൽ എനിക്ക് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ട്രൈ ചെയ്യാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളത് ട്രൈ പോലും ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു 60-65 മാർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാം. അതായത് 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഇത്തരം ഒരു റിസ്കിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയാത്തത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 10 തെറ്റുമെന്ന് വിചാരിക്കുക. 10 തെറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓൾറെഡി നിങ്ങൾ 65 മാർക്ക് നിങ്ങൾ അപ്പുറത്ത് 60-65 നിങ്ങൾ സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ 10 തെറ്റിപ്പോയി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒരു നിങ്ങൾക്കൊരു 2.5 മാർക്ക് കുറയും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യരുത്. ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം മുഴുവൻ അറ്റംപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ഒരു പരിധിവരെ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി ഗെയിൻ ചെയ്തിട്ടുള്ള മാർക്കിനെ ഇത് എടുത്തു കളയും. അതായത് നിങ്ങളുടെ ഈ റിസ്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് തെറ്റാണെങ്കിൽ ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഗെയിൻ ചെയ്ത നിങ്ങളുടെ ബാഗിലുള്ള നിങ്ങളുടെ പോക്കറ്റിലുള്ള മാർക്ക് എന്തിൽ പോകും? അതിൽ തെറ്റിക്കഴിഞ്ഞാൽ പോകും. അപ്പോൾ ആ റിസ്ക് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പേപ്പർ 3 പേപ്പർ 4 ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മളുടെ സ്ട്രാറ്റജി. അതായത് ഇപ്പോൾ പേപ്പർ 4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ പേപ്പർ 4 പാർട്ട് A 60 മാർക്കിൻ്റെയും പാർട്ട് B 40 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പേപ്പർ 4 ആണ് എക്സാം എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ നമ്മൾ ആദ്യം തന്നെ ഈ പാർട്ട് A 60 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പല്ല, അതായത് എന്തായാലും എനിക്കിത് അറിയില്ല, ഒന്നും അറിയില്ല എന്നുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻറ്റു മാർക്ക് ചെയ്തിട്ട് അതിനാദ്യം സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പോൾ പാർട്ട് A നിങ്ങൾക്ക് 3 കാറ്റഗറി വരും: ഒന്ന് ഉറപ്പായിട്ടും അറിയണത്, ഒന്ന് ഉറപ്പായിട്ടും അറിയാത്തത്, ഇനി ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നത്. ഇതേപോലെ തന്നെ പാർട്ട് B 40 മാർക്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ രീതിയിൽ പാർട്ട് A ഷുവറായിട്ടുള്ള മാർക്കുകൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് പാർട്ട് B ഷുവറായിട്ടുള്ള മാർക്കുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ പാർട്ട് A നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള തേർഡ് കാറ്റഗറി പറഞ്ഞല്ലോ റിസ്ക് ഉള്ളത്, ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ജനറലായിട്ട്, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പേപ്പർ 1, 2, 3, 4 ഒക്കെ പറഞ്ഞു. പേപ്പർ 1, 2 ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസിൽ നമുക്ക് ചെയ്യാം. പേപ്പർ 3 ഉം 4 ഉം വേറൊരു കാറ്റഗറി ഓഫ് അപ്രോച്ച് വേണം നമ്മൾ എടുക്കാൻ, വേറൊരു മെത്തേഡ് അപ്രോച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി ജനറലായിട്ട് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതൊക്കെ ഓർമ്മിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും എക്സാം ഹാളിൽ നിന്ന്, നിങ്ങളുടെ സീറ്റിൽ നിന്ന് പരീക്ഷയുടെ അവസാനത്തെ സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് എണീറ്റ് പോകരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പരീക്ഷ പോയി എന്ന് തോന്നുന്നുണ്ടാവും, എനിക്കിനി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ വേണമെങ്കിൽ അവിടെ കിടന്നുറങ്ങിക്കോളൂ. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് ബെല്ലടിച്ച് ടീച്ചർ അവിടെ നിന്ന് എണീക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാരണവശാലും നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകരുത്. പക്ഷെ അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പേപ്പറൊക്കെ കെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. കാരണം ബെല്ലടിച്ച് ടീച്ചർ സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് നീറ്റായിട്ട് നിങ്ങളുടെ പേപ്പർ ഉണ്ടായിരിക്കണം. പേജ് നമ്പറൊക്കെ കറക്റ്റായിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് ഇട്ടുണ്ടോ, ഇതൊക്കെ നോക്കാനാണ് കേട്ടോ നമ്മളുടെ അവസാനത്തെ 10 സമയം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. പക്ഷെ ഒരു കാരണവശാലും നേരത്തെ എണീറ്റ് പോകരുത്. കാരണം നമ്മൾ നേരത്തെ എണീറ്റ് പോയിട്ട് പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒന്നും ഒരു നല്ല സ്ട്രാറ്റജി അല്ല. ഇനി എണീറ്റ് കറന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് കാരണം അവസാനത്തെ സെക്കൻഡ് വരെ, യുദ്ധത്തിൻ്റെ അവസാനത്തെ സെക്കൻഡ് വരെ നിങ്ങൾ വാർഫീൽഡിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ യുദ്ധവും ജയിക്കാനുള്ളതാണ്, നമ്മൾ ജയിക്കുകയും ചെയ്യും. ആ ഒരു ആത്മവിശ്വാസത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ ഈ 4 ദിവസത്തെ 3 മണിക്കൂറും 2 മണിക്കൂറുമുള്ള യുദ്ധങ്ങൾ ഭംഗിയായി ചെയ്ത് വീറോടെ വിജയിച്ചു വരാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
ജഗദീശ്വരൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.